Hi friends, we are going to show you a new video. We are going to show you a grinder and a chain saw kit. We are assembly to show you a new video. We are going to show you a new video. I purchased this converter kit from Amazon. I have to cost the kit $16. Unbox ചെയ്ത ഇത്രേ പാർട്സ് ആണ് നമുക്ക് കിട്ടിയത് ചെയിൻസോ പിന്നെ ബ്ലേഡ് പിന്നെ അതിന്റെ ഹോൾഡ് ചെയ്യാനുള്ള സാധനം അതിന്റെ ഗാർഡ് അതിന്റെ സ്ക്രൂവും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ഹാൻഡിൽ സേഫ്റ്റി ഗാർഡ് ഇത്രേ പാർട്സ് ആണ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുക എന്റെ കയ്യിലുള്ളത് ഡിവാൾട്ടിന്റെ ഗ്രൈൻഡർ ആണ് അതിന്റെ സേഫ്റ്റി ഗാർഡും വീലും നമുക്ക് അയച്ചെടുക്കുക അതിന്റെ ശേഷം ബാക്കി ഫിറ്റ് ചെയ്യാം ഇനി കട്ടിംഗ് വീൽ നിൽക്കുന്ന ഒരു പാർട്സും കൂടി ഉണ്ട് അത് അതിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം രണ്ടെണ്ണം റിമൂവ് ചെയ്തെടുക്കണം ചെയിൻ്റെ വീല് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഈ പാർട്സ് ഊരിയെടുക്കണം അല്ലെങ്കിൽ അത് കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ അത് ചെയിൻ്റെ വീലാണ് ചെയിൻ്റെ ആയ ലോക്ക് ചെയ്യുന്ന വീല് അത് കറക്റ്റായ ഗാഡിയിൽ ലോക്കായി നിൽക്കും അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ മറ്റേ ടൈറ്റ് ചെയ്യുന്ന ഇതും കൂടി ഫിറ്റ് ചെയ്ത് നല്ല ടൈറ്റായിട്ട് വെക്കുക സാധനം നല്ല ടൈറ്റ് ചെയ്ത് വെക്കണം ലൂസായിട്ട് വെക്കരുത് കറക്റ്റ് ടൈറ്റിൻ്റെ മുകളിലാണ് ചെയിൻ വരിക ഗ്രൈൻഡറിന് മുകളിൽ ഫിറ്റ് ചെയ്യുന്ന ഹോൾഡറാണിത് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഓയിൽ ക്യാനൊക്കെ ഉണ്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാനുള്ള ക്യാനൊക്കെ ഉണ്ട് നമുക്കത് അതിൻ്റെ സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് ഗ്രൈൻഡറിന് മുകളിൽ ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം മുകളിലും ഇതിൻ്റെ മുകളിലും ഒരു ഗാഡി ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ലോക്കായി നിൽക്കും കറങ്ങൂല അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിപ്പോവില്ല അവിടെ ലോക്കായി അവിടെ എങ്ങനെയാണോ ഫിറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ അത് സെറ്റായി നിൽക്കും അതിന് വേണ്ടിയിട്ടുള്ള ഗാഡി ഉണ്ട് അതിൻ്റെ മുകളിൽ ഇനിയുള്ളത് ചെയിൻ്റെ പ്ലേറ്റാണ് ഈ പ്ലേറ്റിൻ്റെ മുകളിലാണ് ചെയിന് ഫിറ്റ് ചെയ്യേണ്ടത് അതിന് ശേഷമാണ് മറ്റേ ഗ്രൈൻഡറിൻ്റെ മുകളിലേക്കുള്ള ഹോൾഡറിൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ചെയിനിൻ്റെ മുകളിൽ കറക്റ്റ് അതിൻ്റെ മുകളിൽ ഒരു മാർക്കുണ്ട് അതായത് അടിഭാഗം ഏറോ മാർക്ക് ബാക്കോട്ട് ഗ്രൈൻഡറിന് നേരോട്ടാണ് ഏറോ മാർക്ക് വരേണ്ടത് അങ്ങനെ ആ രീതിയിൽ വേണം സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ കട്ടാവില്ല ഓപ്പോസിറ്റായാൽ കട്ടാവില്ല മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെയിൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ കാര്യമാണ് ആ ചെയിന് കറക്റ്റ് ആ ഗാഡിയിൽ ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം സെറ്റാക്കാം അപ്പോൾ ഫുള്ള് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത് ഗ്രൈൻഡറിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ കറക്റ്റായ ചെയിൻ്റെ വീലിൻ്റെ ആ ഗാഡി ഉണ്ടല്ലോ ഗാഡി കറക്റ്റായിട്ട് കുളിച്ച് വെക്കുക അത് കറക്റ്റായ രീതിയിൽ തന്നെ വെച്ച് നമ്മളെ സൈക്കിളിൻ്റെ വീലിൻ്റെ ചെയിൻ ഇടൂലേ ചെയിൻ ഇടുമ്പോൾ തന്നെ ഈ ചെയിനും അതേപോലെ തന്നെ ഉണ്ട് ഇനി അടുത്ത് വരുന്ന പാർട്ടാണിത് ഇത് ഈ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റും ഇതിൻ്റെ മുകളിലുണ്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിയാൽ ചെയിൻ ലൂസാവും ടൈറ്റ് ആവും അപ്പോൾ അടുത്ത വരുന്ന പാർട്സ് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുക ചെയിൻ്റെ മുകളിലൊരു ഹോളുണ്ട് ആ ഹോളിൽ കറക്റ്റ് ഈ ആ ഭാഗം കറക്റ്റ് ആയ ഹോളിൽ തന്നെ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ വെക്കണം എന്നെങ്കിൽ അത് കറക്റ്റ് ഫിറ്റിംഗ് ആയി നിൽക്കുള്ളൂ അടുത്ത പാർട്ട് സേഫ്റ്റി ഗാർഡാണ് ഇതൊരു മെറ്റൽ പ്ലേറ്റാണ് ഇത് ഈ രീതിയിൽ തന്നെ വെച്ചിട്ട് ഈ ഇതിൽ തന്നെ വെച്ചിട്ട് അത് കറക്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കണം സ്ക്രൂ ഒക്കെ ഇട്ട് കറക്റ്റ് ഗാഡിയിൽ ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കണം പ്ലേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ലെവൽ തന്നെ നിൽക്കണം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കറക്റ്റ് രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്ത് നോക്കുക
ഈ എല്ലാം കൂടി ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ആകെ ഇതിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വന്നതാണ്, അതിൻ്റെ ബാക്കിൽ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്നും, ആകെ രണ്ട് ടൂളേ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലെങ്കിലും സ്ക്രൂ ഡ്രൈവറും. ഇനി ചെയിൻ ടൈറ്റ് ആകുന്നതാണ്, അത് കറക്റ്റ് ലൂസ് ആവുകയും ചെയ്യരുത്, ടൈറ്റ് ആവുകയും ചെയ്യരുത്, ഒരു മീഡിയം ലെവലിൽ ടൈറ്റ് ആക്കണം. അപ്പോൾ അധികം ലൂസായി പോകേണ്ട ചെയിൻ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്, അധികം ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ചെയിൻ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ തന്നെ അത് ടൈറ്റായി നിൽക്കണം. ഒരു മീഡിയം ലെവലിൽ ഒന്ന് വലിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങോട്ട് വലിച്ചാൽ ഇത് ഇങ്ങോട്ട് ആ ലെവലിൽ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് ഒരു ഇതിൽ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെയിന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓവർ ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, നല്ല ടൈറ്റൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ചെയിന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം, നല്ല നല്ല ടൈറ്റ് ചെയ്യണം, മാക്സിമം കറക്റ്റ് ടൈറ്റ് ആയിട്ട് നിൽക്കണം. ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് അല്ലേ എന്നൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഫ്രണ്ട് ഭാഗം കറക്റ്റ് വേറെ ഗാർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചു വേണം ഇതിൻ്റെ മുകളിൽ കൈകാര്യം ചെയ്യാൻ. ശ്രദ്ധ നിന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമുക്ക് അപകടം പറ്റും. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചു വേണം ഇത് കഴിയാൻ. അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് ഓയിൽ ഒഴിക്കുന്ന കാര്യമാണ്. ഇത് കുറച്ച് എൻജിൻ ഓയിൽ ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് എൻജിൻ ഓയിൽ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. എൻജിൻ ഓയിലാകുമ്പോൾ നല്ല ഓയിലാണല്ലോ, അപ്പോൾ കറക്റ്റ് അതിൻ്റെ അകത്ത് ഒഴിച്ച് സെറ്റാക്കി കൊടുക്കുക. മെയിനായിട്ട് ചെയിൻ ലൂബ്രിക്കേറ്റ് ലൂബ്രിക്കേറ്റ് എപ്പോഴും ചെയിൻ ലൂബ്രിക്കൻ്റ് ആയിട്ട് എടുക്കണം, ടൈറ്റായി പോകരുത്. ടൈറ്റായാൽ ചിലപ്പം പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. എപ്പോഴും ഇതിൻ്റെ അകത്ത് ഓയിലുണ്ടായിരിക്കണം, ലൂബ്രിക്കൻ്റ് ആയിട്ട് കിടക്കണം. അടുത്ത ഓയിലിൻ്റെ ക്യാപ്പാണ്, ഇതിന് രണ്ട് ഇതുണ്ട്. അപ്പോൾ ഇത് ഈ സാധനം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആക്കിയിടുക, അല്ലാത്ത സമയത്ത് അത് അടച്ചു വെക്കുക, അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഓയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇത് ഊരിയേക്കണം, അല്ലെങ്കിൽ ഓയിൽ ഇറങ്ങൂല. ഓയിൽ ഇറങ്ങിയില്ലെങ്കിൽ ടൈറ്റാവും ചെയിൻ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ശ്രദ്ധിക്കുക. മെയിനായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്താലേ ഈ സാധനം കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് വർക്ക് ചെയ്ത് കിട്ടുള്ളൂ. ലൂബ്രിക്കേഷനാണ് മെയിൻ. എല്ലാവരുടെയും കുറച്ച് ഓയിൽ നല്ലോണം ആക്കി കൊടുക്കുക. മാക്സിമം ചെയിൻ ടൈറ്റ് ആവാത്ത, ഡ്രൈ ആവാതെ ചെയിൻ. ചെയിൻ ഡ്രൈ ആകുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് വരുന്നത് നമുക്ക് ഹാൻഡിലാണ്. ഇതിന് രണ്ട് സൈഡുണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതും. അപ്പോൾ അതിൻ്റെ രീതി തന്നെ വെച്ചിട്ട്, അതായത് ആ രീതി തന്നെ നിന്നെങ്കിൽ അത് അതിൽ ഇറങ്ങി നിൽക്കുള്ളൂ, അല്ലാണ്ട് ഇറങ്ങി നിൽക്കില്ല. കറക്റ്റ് ഈ രീതി തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്ക്രൂ, രണ്ട് സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അസംബ്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് മരം മുറിച്ച് നോക്കുക, മരം കട്ടാവോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. മരം കട്ടിങ് ആണ് അടുത്തത്. ഇനി മരം മുറിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, മുറിഞ്ഞ് വീകുന്നത് ഒഴിവാക്കണം, അല്ലാണ്ട് കുടുങ്ങിപ്പോകരുത്.
അപ്പം നമ്മളെ മരമുറി സക്സസ് ആയിട്ടുണ്ട്, കറക്റ്റ് മുറിച്ച് കിട്ടുന്നുണ്ട്.